ലോണാപ്പുകൾ ഉൾപ്പെടെ ഓൺലൈൻ മേഖലയിലെ കെണിയിൽപ്പെട്ട് ജീവിതം അവസാനിപ്പിക്കുന്ന സാഹചര്യം ഒഴിവാക്കാൻ ആവശ്യമായ ഇടപെടൽ നടത്തുമെന്ന് സംസ്ഥാന യുവജന കമ്മീഷൻ അധ്യക്ഷൻ എം ഷാജർ മലപ്പുറം കളക്ടറേറ്റ് കോൺഫറൻസ് ഹാളിൽ നടന്ന ജില്ലാ യുവജന കമ്മീഷൻ അദാലത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം അദാലത്തിൽ പതിനഞ്ച് കേസുകൾ പരിഗണിച്ചതിൽ എട്ടു കേസുകൾക്ക് പരിഹാരമുണ്ടാക്കി തട്ടിപ്പിനിരയാകുന്ന സാഹചര്യത്തിൽ സ്വയം പരിഹരിക്കാനാകുമെന്ന ധാരണയിൽ കഴിയാതെ യുവജന കമ്മീഷനെയോ പോലീസിനെയോ വിവരമറിയിക്കണം ഓൺലൈൻ ഗെയിം മേഖലയിലെ ചതിക്കുഴികളിൽ വിദ്യാർത്ഥികൾ ഉൾപ്പെടെ ഇരകളാകുന്നതായും ഇത്തരത്തിൽ ചൂഷണത്തിന് ഇരയാകുന്നവരെ ഏതുവിധേനയും സഹായിക്കാൻ യുവജന കമ്മീഷൻ ഒരുക്കമാണെന്നും ഷാജർ പറഞ്ഞു യുവജനങ്ങളുടെ മാനസികവും ശാരീരികവുമായ ആരോഗ്യം ഉറപ്പുവരുത്തുന്നതിനായി ഓരോ ജില്ലയിലും യുവജന വിദ്യാർത്ഥി നേതൃത്വത്തിൽ പങ്കെടുപ്പിച്ച് ബോധവൽക്കരണ പരിപാടികൾ സംഘടിപ്പിക്കും തുടർന്ന് ഇവരിലൂടെ മുഴുവൻ യുവജനങ്ങളിലേക്കും ക്യാമ്പയിൻ സന്ദേശം എത്തിക്കാനാണ് പദ്ധതി ഇതിന്റെ മുന്നോടിയായി ആറുവർഷത്തിനിടെ സംസ്ഥാനത്ത് നടന്ന ആത്മഹത്യകളെക്കുറിച്ച് പഠനം നടത്തും സർക്കാറിലേക്ക് സമർപ്പിക്കുന്ന ഈ പഠന റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലായിരിക്കും കമ്മീഷന്റെ ഭാവി പ്രവർത്തനങ്ങൾ ക്രമീകരിക്കുകയെന്നും അദ്ദേഹം പറഞ്ഞു ജോലി വാഗ്ദാനം ചെയ്ത് പണം തട്ടുന്ന പ്രവണത സംസ്ഥാനത്ത് വരുന്നതായി ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് അഭ്യസ്ഥവിദ്യരായ നിരവധി പേരാണ് ലക്ഷങ്ങൾ നൽകി വഞ്ചിതരായി കമ്മീഷന് മുൻപിൽ പരാതിയുമായി എത്തുന്നത് സ്ഥാപനങ്ങളുടെ വിശ്വാസ്യത പരിഗണിക്കാതെയും മതിയായ രേഖകളില്ലാതെയും ഇത്തരത്തിൽ പണം നൽകുന്നതിൽ നിന്നും രക്ഷിതാക്കളും യുവജനങ്ങളും ജാഗ്രത പാലിക്കണമെന്നും കമ്മീഷൻ അധ്യക്ഷൻ പറഞ്ഞു തൊഴിൽ തട്ടിപ്പ് വ്യാപകമായി വർധിക്കുന്ന സാഹചര്യമുണ്ട് ഒന്ന് നമ്മുടെ അഭ്യസ്ത വിദ്യരായവധി യുവാക്കളെ സമീപിച്ചുകൊണ്ട് ആറു ലക്ഷവും ഏഴു ലക്ഷവും പത്ത് ലക്ഷവും ഉൾപ്പെടെ രൂപ മുൻകൂട്ടി വാങ്ങിക്കുകയും വർഷങ്ങളോളം അതിൻ്റെ പണവും തിരിച്ചു കൊടുക്കുന്നില്ല തരാമെന്ന് പറഞ്ഞാൽ ജോലിയും നൽകാത്ത അവസ്ഥയിൽ പഴ തൊഴിൽ സ്ഥാപനവും നമ്മുടെ നാട്ടിൽ വർദ്ധിക്കുന്ന സാഹചര്യമുണ്ട് അത്തരം തൊഴിൽ സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട നിരവധി പരാതികൾ സംസ്ഥാനത്ത് വരുന്നുണ്ട് പ്രത്യേകിച്ചും സംസ്ഥാനത്തെ യുവജനങ്ങളോട് യുവജന കമ്മീഷൻ അഭ്യർത്ഥിക്കാനുള്ളത് ഏതെങ്കിലും ഒരു സ്ഥാപനം നമുക്ക് വിദേശത്ത് ജോലി ചെയ്യാൻ വേണ്ടിയിട്ടുള്ള താൽപ്പര്യമുണ്ടാകും വലിയ ഉയർന്ന ശമ്പളത്തിൽ ഭാവിയിൽ ജോലി ലഭിക്കണമെന്ന ലഭിക്കണമെന്നാഗ്രഹമുണ്ടാകും നമ്മുടെ മനസ്സിൽ രൂപപ്പെട്ട ആ ഒരു ബോധത്തെ ഉപയോഗപ്പെടുത്തി സ്ഥാപനം ഏതെന്ന് പോലും നോക്കാതെ അവിടുന്ന് ലഭിക്കുന്ന ഒരു റെസീറ്റ് പോലും ഔദ്യോഗികമായി ഒരു റെസീറ്റ് പോലും ലഭിക്കാതെ ലക്ഷങ്ങൾ ചില സ്ഥാപനത്തെ ഏൽപ്പിച്ചുകൊണ്ട് ഒന്നും രണ്ടും മൂന്നും വർഷം ആ ജോലി ലഭിക്കുമെന്ന് കരുതിയിട്ട് അതിൻ്റെ പുറകെ പോയി അവസാനം ആ പണവും നഷ്ടപ്പെടുന്നു ജോലി ലഭിക്കാത്ത അവസ്ഥയിലേക്ക് നിരവധി യുവാക്കൾ നമ്മുടെ സംസ്ഥാനത്ത് ഇന്ന് നിൽക്കുകയാണ് അതുകൊണ്ട് ഏതെങ്കിലും ഒരു സ്ഥാപനം പണം നൽകിയാൽ ജോലി തരാം എന്ന് പറയുകയാണെങ്കിൽ നേരെ ചെന്ന് അവർക്ക് പണം കൊടുക്കുന്ന രീതി ഒഴിവാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സമീപനം നമ്മുടെ ഭാഗത്തുണ്ടാകണം ഓരോ സ്ഥാപനത്തിൻ്റെയും വിശ്വാസ്യത പോലും നോക്കാനും ഒരു െങ്കിലും കൊടുക്കുമ്പോൾ അതിന്റെ വിശ്വാസത്തെ പരിഗണിച്ചുകൊണ്ട് കൊടുക്കാൻ വേണ്ടിട്ടുള്ള ജാഗ്രത ഉണ്ടാകണമെന്നാണ് സംസ്ഥാനത്തെ യുവജനങ്ങളോടും രക്ഷിതാക്കളോടും യുവജന കമ്മീഷൻ അഭ്യർത്ഥിക്കാനുള്ളത് അദാലത്തിൽ എട്ട് പരാതികൾക്കാണ് പരിഹാരമായത് ഏഴ് പരാതികൾ അടുത്ത അദാലത്തിലേക്കായി മാറ്റി പുതിയതായി ആറു കേസുകളാണ് കമ്മീഷന് മുമ്പിലെത്തിയത് പോളിടെക്നിക് കോളേജ് അധികൃതർ സർട്ടിഫിക്കറ്റ് നൽകാൻ വിമുഖത കാണിക്കുന്നതായി വണ്ടൂർ സ്വദേശിനിയുടെ പരാതിയിൽ കമ്മീഷൻ ഇടപെട്ട് അനുകൂല നടപടി സ്വീകരിച്ചു പ്രണയിച്ച കാരണത്താൽ യുവാവിനെ വീട്ടുകാർ മാനസികമായി പീഡിപ്പിക്കുന്നുവെന്ന പരാതിയും പി എസ് സി നിയമനവുമായി ബന്ധപ്പെട്ട് ചില സ്ഥാപനങ്ങൾ ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്യുന്നതുൾപ്പെടെയുള്ള പരാതികളുമാണ് കമ്മീഷന് മുൻപിലെത്തിയത് കമ്മീഷൻ അംഗം പി കെ മുബഷീർ സെക്രട്ടറി ഡാർലി ജോസഫ് ഓഫീസ് അസിസ്റ്റന്റ് പി അഭിഷേക് എന്നിവർ അദാലത്തിൽ പങ്കെടുത്തു ഈസ്റ്റ് ലൈവ് മലപ്പുറം